കണ്ണൂർ പാനൂർ ചേറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട CPM പ്രവർത്തകർക്ക് സ്മാരക മന്ദിരം നിർമ്മിച്ച് CPM. സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ May 22 നിർവഹിക്കും. സ്ഫോടനത്തിന് പിന്നാലെ കൊല്ലപ്പെട്ട പ്രവർത്തകരെ CPM നേരത്തെ തള്ളിപ്പറഞ്ഞിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഒരുപക്ഷെ നിലവിൽ ആ ജില്ലയിലെ CPM പ്രവർത്തകർക്കിടയിൽ തന്നെ ഒരു ഭിന്നത ഉണ്ടാക്കുന്ന തരത്തിലേക്കല്ലേ ഈ ഒരു വിഷയം വഴിമാറുന്നത്? വിഷ്ണു, 2015 ജൂൺ 6 പാനൂർ ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടാകുന്നു. അന്ന് 2 പ്രവർത്തകർ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഷൈജു, സുബീഷ് എന്നിവരാണ് മരിച്ചത്. ഇവർക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് ചൂണ്ടിക്കാട്ടി അന്ന് CPM സംഭവത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയിരുന്നു. അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഈ ബോംബ് നിർമ്മാണവുമായി തങ്ങളുടെ പ്രവർത്തകർക്ക് പങ്കില്ലെന്ന ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഈ 9 ശേഷമാണ് മരണപ്പെട്ട പ്രവർത്തകർക്ക് രക്തസാക്ഷി സ്മാരകം നിലവിൽ നിർമ്മിച്ചിരിക്കുന്നത്. CPM ഇതുമായി ബന്ധപ്പെട്ട് May 22 CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ സ്മാരകം ഉദ്ഘാടനം ചെയ്യും. അതോടനുബന്ധിച്ച് വിവിധ പരിപാടികളും അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ മാസവും ഇത്തരത്തിൽ പാനൂരിൽ ഒരു ബോംബ് നിർമ്മാണത്തിന് ഒരു സ്ഫോടനമുണ്ടായിരുന്നു. അന്നും സമാനമായ രീതിയിൽ തന്നെ ഈ പ്രവർത്തകരെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അന്നും ഷെറിൽ എന്നൊരു CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് DOFI പങ്കുള്ളതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. അതിനുശേഷം നിലവിലെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ DOFI പോലും തങ്ങളുടെ പോഷക സംഘടന അല്ലെന്ന രീതിയിൽ തള്ളിപ്പറയുകയാണ് ഉണ്ടായത്. എന്നാൽ മുൻപ് രാഷ്ട്രീയ പാർട്ടികൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, വിവിധ പ്രതിപക്ഷ പാർട്ടികൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രവർത്തകരെയും രക്തസാക്ഷിയാക്കി മാറ്റാനുള്ള ശ്രമം താമസിയാതെ ഉണ്ടാകുമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് മുൻപ് 9 മരണപ്പെട്ട 2 നിലവിൽ രക്തസാക്ഷി പരിവേഷം നൽകി സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീജിത്ത, ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ ആദ്യഘട്ടത്തിലൊക്കെ തന്നെയും CPM മുന്നോട്ട് വെച്ച ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളൊക്കെ തന്നെയും പൂർണ്ണമായും പൊള്ളത്തരം അല്ലെങ്കിൽ നുണ പ്രചരണം തന്നെയാണ് CPM ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ടത് എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ? തീർച്ചയായും 2015 ഇത്തരത്തിലൊരു സ്ഫോടനം നടക്കുമ്പോൾ അന്ന് 2 മരണപ്പെടുകയും 4 ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയായിരുന്നു ആ വിശദീകരണവുമായി രംഗത്തെത്തിയത്. അന്ന് ഈ പ്രവർത്തകർക്ക് പാർട്ടിയുമായി ബന്ധമില്ല, അതോടൊപ്പം ഈ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമല്ല ഇത്തരത്തിൽ ബോംബ് നിർമ്മിച്ചതെന്ന വിശദീകരണം അന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞത് ഇത്തരത്തിലൊരു സംഘർഷം അവിടെ നിലനിൽക്കുന്നു, RSSമായി സംഘർഷം നിലനിൽക്കുന്നു, അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മിച്ചത്. അത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്ന് ബോംബ് നിർമ്മാണം ആ പ്രദേശത്തുണ്ടായത്. പ്രത്യേകിച്ച് പാനൂർ മേഖല CPMന്റെ ശക്തി കേന്ദ്രമാണ്. അതിനാൽ തന്നെ ഈ അവിടെ ഇത്തരത്തിൽ ബോംബ് നിർമ്മാണവും അത്തരത്തിലുള്ള സംഘർഷവും ആവശ്യമുള്ളത് CPMനാണ്. അതിനാൽ തന്നെ ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് CPMന് അറിവുള്ളതായും അന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരുന്നു. എന്നാൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്ന പ്രസ്താവനയുമായാണ് രംഗത്തെത്തിയത്. പക്ഷെ അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്, ആ കാലഘട്ടത്തിൽ തന്നെ അന്നത്തെ ജില്ലാ സെക്രട്ടറിയായ ജയരാജൻ ഈ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ സംസ്ഥാന സെക്രട്ടറി അന്ന് പൂർണ്ണമായും തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. 9 ശേഷം മറ്റൊരു സംസ്ഥാന സെക്രട്ടറി തന്നെ ആ മരണപ്പെട്ടവരുടെ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ ഇത്തരത്തിൽ തന്നെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇത്തരത്തിലുള്ള തീവ്രവാദപരമായിട്ടുള്ള ഒരു കൃത്യം നടത്തിയവർക്ക് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു പരിവേഷം, അല്ലെങ്കിൽ മരിച്ച ശേഷവും ഒരു സ്മാരകം ഉയർത്തി അവരെ സ്മരിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത്? തീർച്ചയായും അത്തരത്തിലാണ്. കാരണം ബോംബ് സ്ഫോടനം, ബോംബ് നിർമ്മിക്കുന്നതിനിടയിലായിരുന്നു ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. അത് മറ്റു പ്രവർത്തകരെ, ആ പ്രദേശത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ ആക്രമിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം ആ പ്രദേശത്ത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 മുൻപും ഇത്തരത്തിൽ ഒരു ബോംബ് നിർമ്മിക്കുന്നതിനിടയെ സ്ഫോടനം ഉണ്ടാകുന്നു. അതിനുശേഷം ഒരു പ്രവർത്തകൻ കൊല്ലപ്പെടുന്നു, 3 ഗുരുതരമായി പരിക്കേൽക്കുന്നു. ഒരു പ്രവർത്തകൻ വിനീഷ് എന്ന CPMന്റെ ആ പ്രദേശത്തെ പ്രാദേശിക നേതാവ് തന്നെ നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ് നിലവിൽ ചികിത്സയാണ്. അത്തരത്തിൽ ഒരു ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അക്രമ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് പൊതുവെ ഈ പാനൂർ പ്രദേശത്ത് CPM അവലംബിച്ചു വരുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് മറ്റ് ഈ 9 മുൻപ് മരണപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി ഇത്തരത്തിൽ രണ്ടു പേർക്ക് വേണ്ടി ഇത്തരത്തിൽ സ്മാരകം നിർമ്മിക്കുന്നു. അത്തരത്തിൽ ഈ ആ സ്ഥലങ്ങളിൽ അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് നിലവിൽ CPM സ്വീകരിച്ചു വരികയാണ്. അതിന് ഒരു ഉദാഹരണം മായി തന്നെയാണ് May 22 നടക്കുന്ന പരിപാടിയെയും ഇത്തരത്തിലൊരു സ്മാരക ഉദ്ഘാടനത്തെയും പ്രതിപക്ഷ പാർട്ടികൾ നോക്കിക്കാണുന്നത്.
ശ്രീജിത്ത്, മറ്റൊരു കാര്യം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊണ്ട് പ്രത്യേകിച്ചും CPM ഉദ്ദേശിക്കുന്നതിൽ, അല്ലെങ്കിൽ CPMന്റെ ഒരു ഉദ്ദേശ ശുദ്ധി എന്ന് അതിനെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, ഒരുപക്ഷെ നമുക്ക് ഇവിടെ ഇത്തരത്തിലുള്ള സ്മാരകം ഉണ്ടാക്കുന്നതിന് അപ്പുറം നമ്മൾ നോക്കിക്കാണേണ്ടത് ഇത്തരത്തിൽ രക്തസാക്ഷികളെ സൃഷ്ടിക്കാനുള്ള, അല്ലെങ്കിൽ രക്തസാക്ഷികളെ സൃഷ്ടിച്ച് അതിനെ കൂടുതൽ മുന്നോട്ട് പെരുക്കി കാണിച്ചുകൊണ്ടുള്ളൊരു CPMന്റെ നീക്കത്തെ തന്നെയല്ലേ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്? തീർച്ചയായും അത്തരത്തിലാണ് ഇത്തരം രക്തസാക്ഷികളെയും അതോടൊപ്പം തന്നെ ഈ അക്രമ സ്വഭാവമുള്ള പ്രവർത്തകരെ വളർത്തിയെടുത്ത് ആ കണ്ണൂരിലെ വിവിധ പ്രദേശങ്ങളിൽ ഏകാധിപത്യമായ രീതിയിലാണ് നിലവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നത്. പ്രത്യേകിച്ച് BJP കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നിരന്തരം ആക്രമണം അഴിച്ചുവിടുന്ന ഒരു പ്രദേശമാണ് ഈ പാനൂർ മേഖല. അതിന് തുടർച്ചയായിരുന്നു 2014 ഒരു സംഘർഷം ഉണ്ടാകുന്നു, അതിന് തുടർച്ചയായി തന്നെ ഇത്തരം ബോംബ് നിർമ്മാണം ഉണ്ടാകുന്നു, അതിനുശേഷം വിസ്ഫോടനം ഉണ്ടാകുന്നു, 2 പേർ മരണപ്പെടുന്നു, 4 പേർക്ക് പരിക്കേൽക്കുന്നു. അത്തരത്തിൽ വലിയ സംഘർഷ മേഖലയായി ആ പ്രദേശത്തെ മാറ്റുകയും മറ്റ് പാർട്ടികൾ പ്രവർത്തന സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ആ പ്രദേശങ്ങളിൽ CPM മുന്നോട്ട് പോകുന്നത്. അതിന്റെ തുടർച്ചയായി നിലവിൽ 9 വർഷം കഴിഞ്ഞും അതിനൊരു തുടർച്ച തന്നെ ഉണ്ടായിരിക്കുന്നു. അതായിരുന്നു April 5 കഴിഞ്ഞ മാസം ഉണ്ടായ ഒരു സ്ഫോടനം. ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം പ്രദേശത്തെ പ്രാദേശികമായ ഒരു പ്രശ്നമുണ്ടാകുന്നു, BJP CPM തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു, അതിനുശേഷം ഈ CPM പ്രവർത്തകർ സംഘടിച്ച് ഒരു ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്നു. ഷിറിൽ എന്ന് പറയുന്ന ഒരു CPM പ്രവർത്തകൻ മരണപ്പെടുകയും മുൻപ് എന്താണോ സംഭവിച്ചത് അതിന് സമാനമായ രീതിയിൽ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ രംഗത്ത് വരുന്നു. തങ്ങളുടെ പാർട്ടിയുമായി ഈ മരണപ്പെട്ട CPM പ്രവർത്തകന് ബന്ധമില്ലെന്നും പിന്നീട് പോലീസ് അന്വേഷണത്തിൽ DYFA നേതാക്കൾ ഉൾപ്പെടെ ഈ ബോംബ് നിർമ്മാണത്തിൽ പങ്കുള്ളതായി കണ്ടെത്തുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ DYFA വരെ CPM സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറയുകയാണ്. DYFA തങ്ങളുടെ പോഷക സംഘടനയല്ല, ബോംബ് നിർമ്മാണവുമായി തങ്ങൾക്ക് പങ്കില്ലെന്ന രീതിയിലാണ് ആ ഘട്ടത്തിൽ CPM വിശദീകരണം ഉണ്ടായിരുന്നത്. പക്ഷെ ആ സമയം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടിയത് കാരണം വർഷങ്ങൾക്ക് ശേഷം ഈ ഷിറിൽ ഉൾപ്പെടെയുള്ളവർ രക്തസാക്ഷി പരിവേഷം നൽകുവാൻ ശ്രമം CPM നടത്തും എന്ന് പല പാർട്ടികളും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അതിന് സമാനമായ രീതിയിൽ 2015 മരണപ്പെട്ട 2 പേരെ നിലവിൽ രക്തസാക്ഷിയായി CPM അംഗീകരിക്കുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് May 22 നടക്കുന്ന രക്തസാക്ഷി മണ്ഡപ ഉദ്ഘാടനം.